നമസ്കാരം. സി എ നിയമത്തിനെതിരെ പടവാളെടുക്കാൻ സകല മോദി വിരുദ്ധരും സകല ബി ജെ പി വിരുദ്ധരും മത്സരിക്കുകയായിരുന്നു. പക്ഷേ എത്രയൊക്കെ ഒച്ചവെച്ചിട്ടും എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടും ആ മോദി വിരുദ്ധർക്ക് അല്ലെങ്കിൽ തീവ്രവാദ സ്നേഹികൾക്ക് സി എ നിയമത്തിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. സി എ ഇവിടെ നടപ്പിലാക്കില്ല എന്നൊക്കെ തള്ളിമറിച്ച് ഇവിടെയുള്ള അന്തംഗമികളുടെ കയ്യടി നേടാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ ഉളുപ്പും ഉണ്ടായില്ല. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ രേഖകളില്ലാതെ അനധികൃതമായി താമസിച്ച ബംഗ്ലാദേശികളുടെയും പാകിസ്ഥാനികളുടെയും കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മറ്റാരും പുറത്തുവിട്ട കണക്കല്ല, മറിച്ച് ഇത് കേരള സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ള കണക്കാണ് എന്നതുകൊണ്ട് തന്നെ അന്തംഗമികൾ എന്നെ തെറിവിളിച്ചിട്ട് കാര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ രേഖകളില്ലാതെ താമസിച്ചത് 70 ബംഗ്ലാദേശി പൗരന്മാരാണെന്നും ഇവരെ അറസ്റ്റ് ചെയ്ത് 57 പേരെ നാടുകടത്തിയെന്നുമാണ് കേരളം സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ മ്യാൻമറിൽ നിന്നുള്ള 12 രോഹിംഗ്യൻ മുസ്ലിങ്ങളും 217 പാകിസ്ഥാനികളും സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ടെന്നും കേരളം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 107 പാക് പൗരന്മാരുടെ ദീർഘകാല വിസയ്ക്കുള്ള അപേക്ഷകൾ പരിഗണനയിലാണെന്നും സർക്കാർ പറയുന്നുണ്ട്. ഇതിലൊരു പാക് പൗരൻ കോടതിയിൽ വിചാരണ നേരിടുന്നുവെന്നും കേരളം അറിയിച്ചു. ഗത്യന്തരമില്ലാതെയാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നത് എന്നത് വളരെയധികം വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. ബംഗ്ലാദേശികളും രോഹിംഗ്യകളും അടക്കം രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് സത്യവാങ്മൂലം നൽകേണ്ടി വന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പിണറായി സർക്കാർ ഇത്തരമൊരു കണക്ക് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ കണക്ക് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. കേരളത്തിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും യഥാർത്ഥ കണക്ക് അതിനേക്കാൾ ഒരുപാട് കൂടുതൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനിയും കണ്ടെത്താത്ത ഒരുപാട് പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നുണ്ടാവും. ഇതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്, കേരളം തീവ്രവാദികളുടെ വിളനിലമായി മാറിയിരിക്കുന്നു എന്ന്. സി എ നിയമം ഇവിടെ നടപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന്. എന്നാൽ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് കുറച്ച് മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് താങ്കൾ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊരു പണി താങ്കൾക്ക് ലഭിക്കുമെന്ന് കരുതി കാണില്ല. എന്തായാലും നമ്മുടെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും ആണെന്ന സത്യം ഒടുവിൽ പിണറായി വിജയൻ സഖാവ് സുപ്രീം കോടതിയിൽ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന വിദേശികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതി ഉണ്ടെന്നും IS ബന്ധമുള്ള രോഹിംഗ്യൻ അഭയാർത്ഥികളോ അതിർത്തി കടന്നുള്ള ഭീഷണിയോ ഒന്നും കേരളത്തിന് ഇല്ലെന്നുമാണ്. അങ്ങനെയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. 1956 ഇമ്മോറൽ ട്രാഫിക് ആക്ട് പ്രകാരം അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്കോ രോഹിംഗ്യകൾക്കോ എതിരെ സംസ്ഥാനത്ത് ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കേരളം വ്യക്തമാക്കി. മ്യാൻമറിൽ നടന്ന അക്രമത്തിൽ നിന്ന് പലായനം ചെയ്ത 2 കുടുംബങ്ങളിലെ അംഗങ്ങളായ 12 രോഹിംഗ്യൻ അഭയാർത്ഥികൾ സംസ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ അവരുടെ കയ്യിൽ UNHCR കാർഡുകൾ ഉണ്ടായിരുന്നുവെന്നും കേരളം അറിയിച്ചു. നവജാത ശിശുക്കളിൽ ഒരാളൊഴികെ 2 കുടുംബങ്ങളിലെയും 11 അംഗങ്ങളുടെ UNHCR കാർഡുകൾ പുതുക്കിയതായി നവംബർ 19 കേരള ആഭ്യന്തര വകുപ്പ് അയച്ച കത്തിൽ അറിയിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ UNCHR കാർഡുകളുള്ള അവർ വയനാട്ടിലെ മുട്ടിൽ വയനാട് മുസ്ലിം യത്തീംഖാനയ്ക്ക് കീഴിൽ നിയമപരമായാണ് താമസിക്കുന്നത് എന്നും ഒരു കുടുംബത്തിൻ്റെ UN തിരിച്ചറിയൽ കാർഡ് പുതുക്കിയിട്ടുണ്ടെങ്കിലും ചെന്നൈയിൽ പോകാനുള്ള സാമ്പത്തിക പ്രയാസം മൂലം 2-ാമത്തെ കുടുംബത്തിൻ്റെ കാർഡ് പുതുക്കിയിട്ടില്ല എന്നും സർക്കാർ പറയുകയുണ്ടായി. IS ബന്ധമോ ദേശവിരുദ്ധ പ്രവർത്തനമോ കേരളത്തിലെ ഒരു രോഹിംഗ്യൻ അഭയാർത്ഥികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കേരളം പറയുന്നുണ്ട്. ഇത്രയേറെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഒരു തീവ്രവാദ പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. നമ്മൾക്കെല്ലാം ഓർമ്മയുണ്ട്, മുൻ DGP ലോക്നാഥ് ബെഹ്റ പടിയിറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇവിടെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ യൂണിഫോം ഊരിവെക്കുന്നതിന് മുൻപായി ബെഹ്റ ഇക്കാര്യം മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു കള്ളം അദ്ദേഹത്തിന് പറയേണ്ടതായ യാതൊരുവിധ കാര്യവുമില്ലെന്ന് ഇവിടെ
എല്ലാവർക്കും അറിയാം. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഇവിടെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതിനെ കണ്ണുമടച്ച് തള്ളിക്കളയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത്. ഇപ്പോഴിതാ ഇത്തരം ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതിലൂടെ തന്നെ വ്യക്തമാണ് എത്രമാത്രം ജിഹാദി ശക്തികൾ ഈ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്നത്. അതിനെ എത്ര വട്ടം തള്ളിപ്പറഞ്ഞാലും ആ കണക്കുകളേക്കാൾ ഒരുപാട് ഒരുപാട് മുകളിലാണ് കേരളത്തിലെ ബംഗ്ലാദേശി പാകിസ്ഥാനി തീവ്രവാദികളുടെ കണക്ക് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സർക്കാർ പറയുന്ന കണക്കുകൾ പോലെ 70 ബംഗ്ലാദേശികളും 217 പാകിസ്ഥാനികളും 12 രോഹിംഗ്യൻസും മാത്രമല്ല അതിനേക്കാൾ എത്രയോ കൂടുതലാണ് കേരളത്തിലെ തീവ്രവാദികളുടെ സ്വാധീനമെന്നും അതിനെ തടയിടാനായാണ് CAA പോലുള്ള നിയമങ്ങളും എന്നത് ഇവിടെയുള്ള സകല മോദി വിരുദ്ധരും CAA വിരുദ്ധരും ഓർമ്മിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.